നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിറഞ്ഞിരുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തെ കുറിച്ചാണ്. അദ്ദേഹം അവസാന നിമിഷം കുടുംബാംഗങ്ങളെ വിളിച്ചുവെന്നും മക്കളോട് ചാറ്റ് ചെയ്തുവെന്നും അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ മാസം 15-ാം തീയതി രാവിലെയാണ് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ക്വാർട്ടേഴ്സിൽ കണ്ടത്. എന്നാൽ അതിന് ദിവസം രാത്രി 11:30 14-ാം തീയതി രാത്രി 11:30 തന്നോട് സംസാരിച്ചുവെന്ന ഭാര്യ പറഞ്ഞതായി ഒരു സുഹൃത്ത് ഇതിനു മുൻപ് പറഞ്ഞ വീഡിയോയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നവീൻ ബാബുവിന്റെ ഈ ഒരു കേസിൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നറിഞ്ഞ സന്തോഷത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അന്ന് എന്താണ് തന്നോട് ഭർത്താവ് നവീൻ ബാബു സംസാരിച്ചതെന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് നവീന്റെ ഭാര്യ മഞ്ജുഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ പ്രതിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാൻ, ഏതറ്റം വരെയും പോവും. ആർക്കാണേലും എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഞാനിപ്പം കോന്നി തഹസിൽദാരായിട്ട് ഇരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ സംശയങ്ങൾ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പലരും, ആർക്കും അറിയാം, ഒരു ഫയൽ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഏത് മേലുദ്യോഗസ്ഥർക്കും അറിയാം. അതാണല്ലോ ന്യൂസാറും ദിവ്യ മാഡവും ഇവിടെ പറഞ്ഞത്. ഒറ്റക്ക് വന്ന് അങ്ങനെ ഒരു സംസാരിച്ചിട്ട് പോകും എന്ന് മാഡം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ യാത്രാപയോഗമൊക്കെ അതൊന്നും എനിക്ക് ഇപ്പൊ അറിയില്ല. അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസ് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. എന്നോട് മുൻകൂട്ടി ഒന്നും പറയാറില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ 9 മണിക്കാണല്ലോ ട്രെയിന്, ആ 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോ, പിന്നീട് 11:05 പിന്നീടും വിളിച്ചു എന്ന് പറയുന്നു. ഈ 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഇടയിൽ മാഡം പലതവണ സംസാരിച്ചായിട്ട് പറയുന്നു. ആ സമയത്ത് ഉണ്ടായത് എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ? അവസാനം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സംഭവം നടന്നതിൽ വിഷമമുണ്ട്. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി ആയിരുന്നു സംസാരിച്ചത്. അപ്പൊ ആ ഫയലിനെ കുറിച്ച് പറഞ്ഞു. ആ ഫയലിന്റെ നിങ്ങളൊക്കെ അറിയാമല്ലോ, ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളി മനഃപൂർവ്വം ഡിലേ വരുത്തിയതല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. ടൗൺ പ്ലാനിംഗ് എന്നുള്ള റിപ്പോർട്ട് വരാനുള്ള കാലതാമസം കൊണ്ട് ആ ഫയലിൽ ഡിലേ വന്നത്. പിന്നീട് എല്ലാവർക്കും അതെല്ലാം തെളിവായല്ലോ. അവസാനം സംസാരിക്കുമ്പോഴും ട്രെയിനിലാണെന്നാണ് സാറിന് ഈ ഇത് കഴിഞ്ഞിട്ട് അവമാനിക്കാനുള്ള ശ്രമം ഉണ്ടായോ? സാറിന് അഴിമതിക്കാരനകം ചിത്രീകരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രചരണം അടക്കം അതൊക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നതല്ലേ? അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും പുള്ളി അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏതരത്തിലുള്ള ആളാണെന്ന്. വ്യക്തിപരമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആരും ഇതുവരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ?